യമനെ, അത്താഴം കഴിക്കണ്ടേ? വാ, ഞാൻ കഴിച്ചോളാം. കുറെ വായിക്കാനുണ്ട്. എന്തിനാ കുട്ടി, ഞാൻ കയറി വരുമ്പോ നീ വായിക്കല്ലായിരുന്നല്ലോ. പിന്നെന്താ പെട്ടെന്ന്? ഞാൻ ബൈഹാർട്ട് പറഞ്ഞു നോക്കിയതാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, വാ ഊണ് കഴിച്ചിട്ട് വന്ന് വായിക്കാം. ഞാൻ വന്നോളാന്ന് പറഞ്ഞില്ലേ? എനിക്ക് നാളെ ടെസ്റ്റ് പേപ്പർ ഉള്ളതാ, അറിയോ? ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കി പരീക്ഷ പാസ്സാവോ? പാസ്സായാ തന്നെ ഒരു ജോലി കിട്ടാൻ എത്ര നാള് കാത്തിരിക്കണം? ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നത് വരെ ടെൻഷൻ ആയിരിക്കും. നീ ഇത്ര സീരിയസ് ആയി സംസാരിക്കുന്ന എന്തിനാ? ഭാവിയുടെ കാര്യമാവുമ്പോ പിന്നെ സീരിയസ് ആയിട്ടല്ലേ സംസാരിക്കേണ്ടത്? അച്ഛൻ വിളിക്കണു, വന്നേ. വാ. ചേച്ചിയെ വിളിച്ചത്, എന്നെ അല്ല. ഇപ്പൊ ചേച്ചിയല്ലല്ലോ വിളിച്ചത്, ഇനി വന്നോടെ. എത്ര വട്ടം വിളിക്കണം നിന്നെ? നീ ആര്? മഹാറാണിയോ? ഞാൻ പഠിക്കായിരുന്നു, നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ഇത് കഴിച്ചിട്ട് പോയി പഠിച്ചാ പോരെ, ഒരു പഠിത്തം. നിന്റെ മുഖം എന്താ ഇങ്ങനെ കടന്നൽ കുത്തിയത് പോലെ? എന്റെ മുഖം എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. അല്ലല്ലോ, അതല്ലേ ചോദിച്ചത്. ഇവക്ക് എന്ത് പറ്റി ഭാഗ്യലക്ഷ്മി? ആരോടെങ്കിലും വഴക്ക് കൂടിയോ? എന്താ ബാബു? എനിക്കറിയില്ല അച്ഛാ. നിനക്കറിയാമോ സുമിത്ര? ഇല്ല. അതെ, കുറച്ചു നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്ത് പറ്റി ഈ വീട്ടിലെ ആൾക്കാർക്ക്? എന്ത് സംഭവിച്ചിട്ടാ ഈ മാറ്റം? ആരോ വന്നു തോന്നുന്നു. വിശ്രമിക്കാനുള്ള തീരുമാനം ഇടമ്പരായി. പിള്ളേരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വല്ലാണ്ട് മടുത്തിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ഷുവറായിട്ടും വിശ്രമിക്കണം. വിശ്രമിച്ചേ പറ്റൂ. ഇരിക്കെ ഇരിക്കെ, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? തൽക്കാലം എനിക്കൊരു പ്രശ്നവുമില്ല. ദേ, നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നേ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ പോവാ, വെറും കാര്യമല്ല. എന്റെയും എന്റെ ഭാര്യയുടെയും തീരുമാനം. അതായത്, ചേട്ടൻ ജോലി രാജിവെക്കുന്ന പ്രശ്നമില്ല. സുമിത്രയുടെ ശ്രീധനം പോരാത്ത എത്ര ആണേലും ഞങ്ങൾ മേക്കപ്പ് ചെയ്യും. അത് ചേട്ടൻ സമ്മതിച്ചേ പറ്റൂ. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട, ഇത് നിശ്ചയിച്ചുറപ്പിച്ച കാര്യമാണ്. ദേ, ചേച്ചിയും കൂടെ കേൾക്കാനായി പറയുന്നത്, ഒരരിശത്തിന് കിണറ്റി ചാടാൻ ആർക്കും പറ്റും, പിന്നെ കയറാനാ പാട്. ചേട്ടൻ ഇപ്പൊ അങ്ങനെ കിണറ്റി ചാടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതല്ല, ഞങ്ങളുടെ ഒരു സഹായവും വേണ്ടെന്നാണ് തീരുമാനമെങ്കിൽ ഞങ്ങളും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനം? അതിപ്പോ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കരുത്. ആ കൃഷ്ണ നിക്ക്. ആ നിൽക്കുന്നില്ല, പറയുന്നത് കേട്ടിട്ട് പോടോ. ഒന്നും കേൾക്കണ്ട, എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു.